എല്ലാവർക്കും എജ്യൂട്ടേഷനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിയേറ്റ് ക്ലബ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നിങ്ങൾ പറഞ്ഞ കുറച്ച് സജഷൻസ് കാണാം. അപ്പോൾ സിനാൻ മാസ്റ്റർ എന്ന് പറയുന്നൊരു ചാനൽ പറഞ്ഞേക്കാണ്, ബ്രോ ടീം കളർ ചേഞ്ച് യെല്ലോ ആൻഡ് റെഡ് റിമൂവ് ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് തന്നെ ഫസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ സീസൺ തുടങ്ങിയിട്ടില്ല. യെല്ലോ ആൻഡ് റെഡ് മാറ്റിയിട്ട് റെഡ് ആൻഡ് വൈറ്റ് ചെയ്യാനാണ് ബ്രോ പറഞ്ഞത്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, വലിയ സീനൊന്നും ഇല്ലാത്തൊരു കളറാണ്. നമ്മുടെ ക്രോവേഷ്യയുടെ ഒക്കെ ഒരു ഫീല് കിട്ടും. നമുക്ക് ബ്ലൂവിൻ്റെ യെല്ലോയും മാറ്റിയിട്ട് നമുക്ക് അവിടെ വൈറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ബ്രോ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിയാൻ ലൂക്ക ഗോറി മറ്റേ പൊട്ടൻഷ്യലുള്ള ഗോൾ കീപ്പറാണ്, ആളെ സൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഗൈസ്, അങ്ങനത്തെ ഗോൾ കീപ്പർ ഇത് അങ്ങനത്തെ പ്ലെയേഴ്സിനെ സജസ്റ്റ് ചെയ്യണ്ട, അവരെ സൈൻ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ യൂസർ GK7DE4WP1H പറഞ്ഞേക്കാണ്, ബ്രോ പ്ലീസ് സൈൻ നെയ്മർ ഹെൻഡ് സഹൽ. അപ്പോൾ അവരെ നമുക്ക് എന്തായാലും ഫസ്റ്റ് സീസണിലൊന്നും കിട്ടില്ല ബ്രോ. അപ്പോൾ നമുക്ക് വരുന്ന സീസൺസിൽ എന്തായാലും സൈൻ ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു 57 ഓവറോൾ ഉള്ളത് കൊണ്ട് ഒരു 60 റേറ്റഡ് ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗോൾ കീപ്പർ ഇപ്പോൾ 57 റേറ്റഡ് ആണ്. അപ്പോൾ അവരെ വിൽക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം ഗൈസ്. 90K പിന്നെ 73K 90K ഒരു 60 റേറ്റഡ് ഗോൾ കീപ്പറെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. 60 റേറ്റഡ് ഗോൾ കീപ്പേഴ്സിന് 170K എങ്കിലാവും റിയൽ മാഡ്രിഡിൻ്റെ ബി ടീമിൻ്റെ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാനായിട്ട്. അതെന്തായാലും നമുക്ക് നടക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചസിലേക്ക് കടക്കാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ച് നാഷണൽ കപ്പിലാണ്, നമ്മുടെ ഹോം മാച്ചാണ് ഗൈസ്. അപ്പോൾ അവരുടെ അവേ മാച്ചാണ് കളിക്കാം. തോമസ് ടോറസ് ആണ്. ഓക്കെ, ബാക്ക് ടു സോങ്കോ. ഗൈസ് സോങ്കോ ഉള്ളിലേക്ക് കയറി പോവാണ്. ഓക്കെ, ഡിഫൻഡേഴ്സിനൊന്നും ചെയ്യാൻ പറ്റണില്ല. ആൻഡ് വി സ്കോർഡ് ഗൈസ്. ഓക്കെ, അവർക്ക് ചാൻസ് കിട്ടിയേക്കാണ്. ആൻഡ് അവരുടെ ടാക്കിൾ മിസ് ചെയ്തു നമ്മൾ പറഞ്ഞ. ഓക്കെ, നമ്മുടെ ഗോൾ കീപ്പർ അത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാണ്. ഓക്കെ, അവർക്ക് തന്നെയാണ് വീണ്ടും ചാൻസ് കിട്ടണത്. നമ്മുടെ വാളിൽ എത്ര പേരാണ് ഗൈസ്. ആൻഡ് അത് റിഫ്ലക്ട് ചെയ്ത് അവർക്ക് കിട്ടി, അവരടിച്ചു. ഈ കളി നമുക്ക് ജയിക്കണം. ഓക്കെ, നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സോങ്കോൻ്റെയിലാണ് ബോൾ. മുഹമ്മൂഡോ സോങ്കോ തോമസ് ടോറസിലേക്ക് കിട്ടി. ആൻഡ് ടു സലാസർ ടു തോമസ് ടോറസ്. പക്ഷേ അവരെ ഡിഫെൻഡ് ചെയ്തു. ഓക്കെ, നമുക്ക് തന്നെ കിട്ടിയേക്കാണ്. എമിനി ടു സോങ്കോ. സോങ്കോ ഉള്ളിലേക്ക് കടക്കുന്നു. തോമസ് ടോറസിലേക്ക്. ടോറസ് വിത്ത് ദ ബോൾ ആൻഡ് ദി ഡിഫെൻഡർ. പെനാൽറ്റിയിലേക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോയേക്കാണ്. ഓക്കെ, 99 100 മിനിറ്റ്സും കഴിഞ്ഞു. ആൻഡ് എക്സ്ട്രാ ടൈമിലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇതാ സെക്കൻഡ് ഹാഫ് തുടങ്ങി. നമുക്ക് പെനാൽറ്റി അടിക്കാനുള്ള കുറച്ച് പ്ലെയേഴ്സിനെ ഇറക്കാം. പൊസിഷൻ തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, പ്യൂഗിനെ ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ദേ ഗോട്ട് എ ചാൻസ്. ഇപ്പം അവരടിച്ചാൽ എനിക്ക് വിഷമവും, എനിക്ക് ശരിക്കും വിഷമവും ഗൈസ്. ഇപ്പം അവരടിച്ചാൽ എനിക്ക് വിഷമവും. ഓക്കെ, നമ്മുടെ ഗോൾ കീപ്പറെ സേവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ പെനാൽറ്റീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അവരാണ് അടിക്കുന്നത്. ആൻഡ് അവര് ഗോളാക്കിയില്ല. അത് പോസ്റ്റുമ്പ് തട്ടിപ്പോയി. ആൻഡ് നമുക്ക് ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് വി സ്കോർഡ് ഗൈസ്. ഓക്കെ, അവരുടെ സെക്കൻഡ് പെനാൽറ്റി നമ്മുടെ കീപ്പർ സേവ് ചെയ്തേക്കാണ്. നമ്മുടെ സെക്കൻഡ് പെനാൽറ്റി സെയിം സൈഡ്. ആൻഡ് തോമസ് ടോറസ് സ്കോർഡ് ഇറ്റ്. അവരുടെ തേർഡ് പെനാൽറ്റി അവരടിച്ചു. ഓക്കെ, നമുക്കപ്പം ഈ തേർഡ് പെനാൽറ്റി അടിക്കണം. നമുക്ക് സൈഡ് മാറ്റി പിടിക്കാം. ആൻഡ് വി സ്കോർ. മുഹമ്മദോ സോങ്കോ സ്കോർ ചെയ്തു. ആൻഡ് അവർ ഫോർത്ത് പെനാൽറ്റി മിസ് ചെയ്തു. ആൻഡ് വി വോൺ ഇറ്റ് ഓൺ പെനാൽറ്റീസ്. അപ്പോൾ ഗൈസ്, അത് ഫസ്റ്റ് മാച്ച് തന്നെ ഒരു എന്താ പറയുക, ഒരു പെനാൽറ്റിയിലൊക്കെ പോയി ഒരു ഹിസ്റ്റോറിക് ഡ്രാമാറ്റിക് മാച്ചായിരുന്നു. നമുക്ക് സെക്കൻഡ് മാച്ച് നമ്മുടെ
ലീഗിലെ ഫസ്റ്റ് മാച്ചിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കരിയർ മോഡ് മറന്നിട്ടില്ല. പക്ഷേ അതിൽ ഞാൻ ഒരു സീസൺ, അതായത് നമ്മളിപ്പോൾ കളി ടോറസ് കോർസിക്ക് ഓക്കെ, അവർക്കൊരു ചാൻസ് കിട്ടിയേക്കാണ്, ആൻഡ് അവർക്കൊരു ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ആൻഡ് വി ഡിഫെൻഡഡ് ഇറ്റ് വെൽ. അപ്പോൾ ഗൈസ് നമ്മൾ കളിക്കുന്ന ഡിഫിക്കൽട്ടി പ്രൊഫഷണലാണ്, അത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അത് പറയുന്ന സമയം കൊണ്ട് അവരൊരു ഗോൾ അടിച്ചാൽ നമുക്കൊരു ചാൻസും കിട്ടിയേക്കാണ്. തോമസ് ടോറസ് അല്ല സാലാസ്, നൗ സോങ്കോ, സോങ്കോ വിത്ത് ദ ബോൾ, സോങ്കോ ഇൻ ടു ദ ബോക്സ്, ആൻഡ് സോങ്കോൻ്റെ ഒരു ഷോർട്ട്, ഇറ്റ്സ് എ ബാർ, ബാഹ ക്രോസ് ബാർമ തട്ടി, ക്രോസ് ബാർ അല്ല സൈഡ് ബാറിൽ തട്ടി തിരിച്ചു വന്നേക്കാണ്. ആൻഡ് അവരുടെ ഒരു ചാൻസ് നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തു, സ്ട്രേറ്റ് ഇൻ ടു ദ ഹാൻഡ്സ് ആയിരുന്നു. അവർക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയേക്കാണ്. ഇതും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആൻഡ് ഇറ്റ്സ് എ ഷുവർ ഗോൾ. നമുക്കൊരു ചാൻസ് കിട്ടിയെങ്കിൽ നമുക്ക് കളി ജയിക്കാൻ പറ്റുള്ളൂ. ആൻഡ് 72-ാമത്തെ മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം. ഓക്കെ, നമുക്ക് യൂഗിനിറങ്ങാം. കാര്യമുള്ളൂ, ബട്ട് ഇറ്റ്സ് എ ഡ്രോ ഗൈസ്. ഈ എപ്പിസോഡ് ഞാൻ ഇത്രയും കൊണ്ട് നിർത്താണ്. പിന്നെ ഗൈസ് ഞാനിങ്ങി ചെയ്യാൻ പോകുന്നത്, ഈ മാച്ചസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര കറപ്ഷൻ ഇഷ്യൂ വരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ പെട്ടെന്ന് ഫയൽ കറപ്റ്റായി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ മാച്ചസ് കാണിക്കില്ല. അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയാം, കാണിക്കണോ വേണ്ടയോ എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ മിക്ക മാച്ചസും കാണിക്കില്ല, അതിൻ്റെ റിസൾട്ട്സ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുള്ളൂ. പിന്നെ റിസൾട്ട്സ് കാണിക്കും, പിന്നെ സൈനിങ് ഒക്കെ ചെയ്യണേ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെ അത്രയുള്ള ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നോക്കാം, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പിന്നെ ഗൈസ് കഴിഞ്ഞ വീഡിയോ കുറേ നാൾക്ക് ശേഷം ഇട്ടോണ്ടാന്ന് തോന്നുന്നു, സപ്പോർട്ട് കുറവായിരുന്നു. അപ്പം നിങ്ങൾ ഇത്ര ആഗ്രഹിച്ച് ക്രിയേറ്റ് ക്ലബ്ബ് ഞാൻ തുടങ്ങിയിട്ട് അത്ര സപ്പോർട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് വയ്ക്കുന്നത് 15 ലൈക്ക് കിട്ടിയാൽ നമ്മൾ അടുത്ത എപ്പിസോഡ് ഇറക്കുന്നതാണ്. പിന്നെ ഒരു സാധാ എൻ്റെ വീഡിയോസിന് കിട്ടണ ഒരു വ്യൂസ് മതി, പക്ഷെ 15 ലൈക്ക് കിട്ടണം ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ അടിച്ചു പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.